അപ്പൊ ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങൾ കേൾക്കുന്ന നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നതെന്ന് അറിയാം. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ ഫാമിലിയും പിന്നെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ കൂടെ ഒരു ചെറിയ ടൂർ പോയതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നതും ഭാഗത്തെ കാഴ്ചകൾ കാണാൻ കയറുവാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബസ്സിനാട്ടോ വന്ന് കഴിച്ചു അവിടെ കിടക്കുന്നത്. ആ നാല് ബസ്സിൽ രണ്ട് ബസ്സിൽ ഒരു ബസ്സിലാണ് ഞങ്ങൾ. അതെ, നല്ല കാറ്റാണ് ജോളബി. കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുന്നു ജോളബി. എങ്ങനെ അതെ പരിഭ്രാന്തി അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പാട്ടൊക്കെ പിന്നെ പിന്നെ ലൈറ്റും ഇല്ലായിരുന്നു. നമ്മൾ വെളുപ്പിനിറങ്ങിയതാ. ജോഡു ഹായ് പറഞ്ഞ്. ഹായ് പറയാ ജോജിനോട്. ജോഡു ഒരു ഹായ് പറഞ്ഞ്. ാണ് ചെന്നപ്പോൾ പരുന്തുംപാറ ചെന്നപ്പോൾ മറ്റേ വലിയ കൊമള വരുന്ന ഒരു സാധനം ജോടാപ്പിക്ക് മേടിച്ചു. പക്ഷേ ജോടാപ്പിക്ക് മേടിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ തന്നെ കേട്ടോ അത് കളിച്ചോണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പരുന്തുംപാറ നമ്മൾ ഏർലി മോർണിംഗാണ് ചെന്നത്. അവിടെ നല്ല കാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൊമള ഉണ്ടാകുന്ന നിങ്ങൾ ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് നമുക്ക് അറിയാനും പാടില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ, രസമുണ്ടായിരുന്നു. അല്ല നല്ലൊരു ഫൺ ടൈം ആയിരുന്നു. പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല. നീ പീരിമേട് ഗ്രാമപഞ്ചായത്ത്. അങ്ങ് അക്കലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ആ ക്യാമറ കാണാൻ പറ്റില്ല. അവിടം വരെ പോവാം. അവിടം വരെ പോവാന്ന് പോണെങ്കിൽ പോവാ. അപ്പോൾ നമ്മൾ ഇത് പരുന്തുംപാറയുടെ അങ്ങോട്ട് ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചയൊക്കെ കണ്ട് കണ്ട്. തല കളറ് ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ പറിച്ചൊക്കെ അടിക്കണം നടത്താൻ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യണം. പരുന്തുംപാറയുടെ അങ്ങ് അറ്റം വരെ പോയില്ല. ഞങ്ങൾ പകുതി കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് നടന്ന് പോകാൻ കുറച്ച് പാടായിരുന്നു. ഒരു പകുതി വരെ പോയി കണ്ട് നമുക്കാരും പോയിട്ട് കണ്ടിട്ട് തിരിച്ചു പോരുവാണ്. അയ്യോ അങ്ങനെയല്ല, മൂക്കിട്ട് കാറ്റടിച്ചിട്ട് ശ്വാസം കൊണ്ടുവന്ന കൊളസ്ട്രോൾ ഉണ്ടോ അറിയില്ല. കഴിച്ച് നോക്കണം. ചിക്കു കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത് ചിക്കുവിന് കൂടുതലാണ്. എന്നിട്ട് ചിക്കു ഓടി കുറച്ചതിന്റെ അഹങ്കാരാണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു തൊപ്പി മേടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ ചിക്ക് തലമുടി ചിക്ക വാ വാ മോമെന്റ് ആണൊക്കെ. ജോഡുവിന് ടോപ്പ് കിട്ടി. ജോഡു കൊള്ളാലോ നല്ല. അപ്പത് നമ്മൾ കുറച്ച് തൊപ്പി ഒക്കെ മേടിച്ചു. തിക്കും ഒരു കറുത്ത തൊപ്പി മേടിച്ചു. കാണിച്ചേക്കു നല്ലതാണോ? നടുക്കില്ലാതാണ് ഫ്രണ്ടി വന്നു. ജോലാപ്പിക്കും ഒരു തൊപ്പി മേടിച്ചു, മമ്മിക്കും ഒരു തൊപ്പി മേടിച്ചു. ഞാനും പപ്പയും തൊപ്പി വെച്ചില്ല, മേടിച്ചില്ല. അവിടെ ഒരു കുഞ്ഞിപ്പൂണ്ട്, പക്ഷേ പിങ്ക് കളർ ഉണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു. പിന്നെ ചിക്കുവിന് കറുത്ത മതി എന്ന് പറഞ്ഞാൽ വറുത്തെടുത്തു. സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇപ്പോൾ. അപ്പം നമ്മൾ ടൂറ് പോയ എല്ലാവരും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്തേക്കാം.
പരിന്തുംപാറന്ന് അടുത്ത് നമ്മൾ പോകുന്ന കമ്പാണ്. കമ്പം മുന്തിരിത്തോട്ടം കാണാനാണ്. അപ്പൊ ബസ്സിന്റെ അതുപോലെ തന്നെ നമ്മള് പാട്ടൊക്കെ ഇട്ട് ആട്ടവും പാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. മുന്തിരി അവിടെയാ മാതള നാരങ്ങ കൂട്ടോ. മുന്തിരിത്തോട്ടം എങ്ങനെയുണ്ട്? ഹായ്. ഇപ്പൊ എടുത്തോണ്ട് ഇന്നൊരു ഫോട്ടോ എടുക്ക്. ഞങ്ങള് മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് മുന്തിരി ജ്യൂസ് മേടിച്ചു അല്ലേ. വൈൻ കുടിച്ചു നോക്കിയില്ലേ? അതെ. പിന്നെ അവിടെ ഇരിക്കുന്ന ഇവിടുത്തെ വൈൻ അല്ല, ഓസ്ട്രേലിയൻ. അത് ഇതാ എന്താ ഇമ്പോർട്ടഡ് ആന്ന് പറഞ്ഞു. നീ എന്നെ വന്നിട്ടുണ്ടോ? പിന്നെ ഏത് സിനിമ കണ്ടേ? നമ്മുടെ മഴത്തുള്ളിക്കലൊക്കെ. അത് കമ്പന്തേനി അല്ല, കൂർഗല്ലേ. പക്ഷെ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് മാത്രം. ഞാനും ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിന് ആദ്യമായിട്ടാട്ടോ വന്നേ. അപ്പൊ നമ്മള് ഇതൊന്ന് കഴിച്ചു നോക്കാനാണ്. ഇത് മറ്റേ നമ്മുടെ സ്റ്റാർട്ട് ഇറക്കിയ പോലെ ഉണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞ അതില് മുന്തിരി ഞാൻ കലക്കിയിട്ടുണ്ട്, പൾപ്പൊക്കെ എസൻസ് ഇട്ടിട്ടുണ്ട്. ഒരു കിളീനെ കണ്ടിട്ട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്ന അഞ്ചോട്. ഹായ് കിളി. കണ്ടോ? ആ ചിരിക്കണ്ട, തൊരണ്ട തൊരണ്ട. ആ എവിടെയെങ്കിലും നമ്മള് കമ്പം തേനി പോകുന്ന വഴിക്ക് കമ്പത്തിലാണ് ഞങ്ങൾ ഇറങ്ങി. അവിടെ മുന്തിരിത്തോട്ടാണ് ആ സൈഡ് ഫുള്ള്. അപ്പം നമ്മൾ ഞാൻ ദേ ഒരു എന്താണ് മുന്തിരിയുടെ ഐസ് മേടിച്ചു. അപ്പം നമ്മുടെ ബസ് പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ കുറേ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞിടക്കണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മുന്തിരിയൊക്കെ തോട്ടമൊക്കെ കണ്ടതിന് ശേഷം അടുത്ത് നമ്മൾ നേരെ പോയത് രാമക്കൽമേടിലേക്കുള്ള രാമക്കൽമേടാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കുള്ളൊരു വിൻഡ് മില്ലിൻ്റെ ചോട്ടിലാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഈ രണ്ട് ബസ്സിലാണ് നമ്മൾ ആക്ച്വലി വന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പോയത് രാമക്കൽമേടാണ്. പക്ഷേ രാമക്കൽമേട് ചെന്നത്തേക്കും ഫുൾ ഫോഗായത് കാരണം നമ്മൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ മഴയായിരുന്നു. ചിക്കു എത്ര അടുത്ത് വന്നിട്ടുണ്ടോ?
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് രാമക്കൽമേടായിരുന്നു. പക്ഷേ രാമക്കൽമേട് പോയപ്പോൾ അവിടെ ഭയങ്കര ഫോഗും അതുപോലെ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മുടെ ജോഡാപ്പിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നമ്മളങ്ങനെ മഴയായാലും അങ്ങനെ പുറത്തിറങ്ങിയില്ല, ജസ്റ്റ് കുറച്ച് വൈബൊന്നും എടുത്തുള്ളൂ, വൈബൊന്ന് ആസ്വദിച്ചുള്ളൂ, വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വ്ളോഗ് ലേറ്റ് ആയത്. അത് നമ്മുടെ അടുത്ത വീഡിയോ ജസ്റ്റ് നിങ്ങളോട് ഞാൻ കാര്യം പറയാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് അസ്. ബൈ. I think I'm in love, stay away too often. I can't play these games, think I'm switching up the offense. See me in LA, I'll be moving cautious, I can't feel no pain.